സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഹെറോദസ് ശിശുക്കളെ വധിക്കുകയാണ്. മത്തായി 2:13-18 വരെ ഫറവോ ഇസ്രായേലിന്റെ ആദ്യജാതന്മാരെ വധിച്ചതിന്റെ രക്തമയമായ ഓർമ്മ പോലെ. ജെറമിയ 31:15 ഉദ്ധരിച്ചുകൊണ്ട് മത്തായി ശ്ലീഹ പറയും, റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രതി നിലവിളിക്കുന്നു, അവളെ ആശ്വസിപ്പിക്കുവാൻ ആർക്കുമാകുന്നില്ല. സത്യമാണ്, അവളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവം അവളെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. ജെറമിയ 30-33 വരെയുള്ള അധ്യായങ്ങൾ മിശിഹായുടെ ഗന്ധം പേറുന്നവയാണ്. അതിൽ തന്നെ ജെറമിയ 31:15 മത്തായി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് പ്രതീകാത്മകമായിട്ടാണ്, ടിപ്പോളജിക്കൽ പ്രൊഫസി. ഇസ്രായേലിൻ്റെ വിദൂര ചരിത്രത്തിൽ നടന്ന ഒരു പ്രവചനത്തെ, അതിൻ്റെ പൂർത്തീകരണത്തെ മത്തായി തനി ആവർത്തനം പോലെ വായിച്ചെടുക്കുന്നു. ദൈവം എല്ലാ ചരിത്രസന്ധികളിലും മുഹൂർത്തങ്ങളിലും ഇടതടവില്ലാതെ ഇടപെടുന്നു, ഇടകലരുന്നു എന്നതിൻ്റെ നേരനുഭവം പോലെ. ജെറമിയയുടെ കാലത്ത് റാഹേലിൻ്റെ കണ്ണീർ തുടച്ച ദൈവം, നബുക്കദ്നേസറിനെ തകർത്ത ദൈവം, ഇന്നിതാ ഹെറോദേസിനെ തകർക്കാൻ ശക്തനുമാണ്, നിശ്ചയദാർഢ്യമുള്ളവനുമാണ്. Absolute power and unconditional resolve. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടമാടുന്ന ഏതു തരം തിന്മയെയും ദൈവം തകർത്തെറിയും എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആ തിന്മയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ തന്നെയാണിത്. ഇന്ന് സങ്കീർത്തനം 124 ആഘോഷിക്കുന്നത് മറ്റൊന്നല്ല, ദൈവം സാധ്യമാക്കുന്ന ഈ വിവിധങ്ങളായ ബഹുമുഖങ്ങളായ വിമോചനത്തെ തന്നെയാണ്. ഡെലിവറൻസ്, നാശത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷ നേടുന്നവൻ്റെ ദീർഘനിശ്വാസവും ഹൃദയതാളവുമാണ് ഈ സങ്കീർത്തനത്തിന്. ക്ലോസ് കോൾ. ദൈവം കൂടെയില്ലായിരുന്നുവെങ്കിൽ നാശം സുനിശ്ചിതമാകുമായിരുന്നു എന്ന തിരിച്ചറിവും. ദൈവം ജീവൻ്റെ പൂർണ്ണതയാണ്. ഇന്നത്തെ സാമൂഹിക അപജയങ്ങളെ നോക്കി വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ വിളിച്ചതുപോലെ, മരണ സംസ്കാരവുമായി ദൈവത്തിൻ്റെ ജീവന് സന്ധിയില്ല. കാരണം അവൻ സജീവനായ ദൈവമായതുകൊണ്ട് ജീവനുള്ള ദൈവം നമ്മെ ജീവനുള്ളവരാക്കാൻ തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് നമ്മെ അത്രമേൽ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ നമ്മുടെ രക്ഷകനായ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തു എന്ന ഈ ഏകജാതനെ. അവൻ ഏകജാതനെങ്കിലും ആദ്യജാതനുമാണ്. കാരണം അവൻ നമ്മെ തൻ്റെ സഹോദരന്മാരായി സഹോദരിമാരായി സ്വീകരിച്ചു, കൂട്ടവകാശികളാക്കി. അതാണ് ദൈവകൃപയുടെ അവർണ്ണനീയമായ ദാനം. റാഹേൽ യാക്കോബിൻ്റെ ഭാര്യയായിരുന്നു. അവൾക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു, ജോസഫും ബെഞ്ചമിനും. ജോസഫിൻ്റെ പുത്രനായ എഫ്രായിമിൻ്റെ പേരിൽ ഒരു ഗോത്രമുണ്ട്. സോളമൻ്റെ കാലശേഷം രാജ്യം രണ്ടായി പിരിഞ്ഞപ്പോൾ വടക്കുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒരു പ്രമുഖ ഗോത്രമായി എഫ്രായിം മാറുന്നുണ്ട്. അതിനാൽ എഫ്രായിം എന്ന വാക്ക് ഇസ്രായേൽ എന്ന വടക്കൻ ഗോത്രങ്ങളുടെ ഒരു പര്യായമാണ്. ബെഞ്ചമിൻ ഗോത്രമാകട്ടെ ഈ വിഭജനകാലത്ത് തെക്കുള്ള യൂദയാദേശത്ത് യൂദാ ഗോത്രത്തോടൊപ്പം പാർപ്പുറപ്പിച്ചു. അതായത് റാഹേലിൻ്റെ 2 പുത്രന്മാർ ചരിത്രപരമായി ഏക മനസ്സുള്ളവരായിരുന്നെങ്കിൽ അവരിൽ നിന്നുളവായ ഗോത്രങ്ങൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് 2 മനസ്സുള്ളവരായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ നേരെ ഉയർത്തപ്പെട്ട വലിയൊരു വെല്ലുവിളിയാണ് ഈ ചരിത്ര സംഭവങ്ങൾ. അതിൽ ഇസ്രായേൽ BC 7 അസീറിയൻ അധിനിവേശത്തിൽ തകർന്നുപോയി. BC 5 യൂദ ബാബിലോൺ അധിനിവേശത്തിൽ തകർന്നുപോയി. ഈ ചരിത്രഘട്ടത്തിലാണ് ജെറമിയ പ്രവചനം നടത്തുന്നത്. മൂത്തപുത്രനെ നഷ്ടപ്പെട്ട് അതേ നാശത്തിൻ്റെ വഴിയിൽ തന്നെ ഇളയ കുഞ്ഞും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദനയാണ് റാഹേലിൻ്റെ രോദനത്തിൽ. അവൾ റാമായിലിരുന്ന് വിലപിക്കുകയാണ്. ഇസ്രായേലിൻ്റെയും യൂദായുടെയും നടുവിൽ നിലകൊള്ളുന്ന ഒരു ചെറു ഗ്രാമമാണ് റാമ. യൂദായിൽ നിന്നുള്ള തടവുകാരെ ഒതുക്കി കൂട്ടാൻ നബുക്കദ്നേസർ താവളമാക്കിയതും ഈ ഗ്രാമം തന്നെയാണ്. റാഹേലിൻ്റെ ഹൃദയം എങ്ങനെ നുറുങ്ങാതിരിക്കും? ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞു പോയ ആ പൂർവ്വ മാതാവിൻ്റെ ചരിത്രം കൊണ്ട് ആ ദേശത്തിൻ്റെ വേദനയെ ജെറമിയ കുറിച്ചു. പക്ഷേ ഇത് ദേശത്തിൻ്റെ ദുഃഖം മാത്രമല്ല, ദൈവത്തിൻ്റെ ദുഃഖം കൂടിയാണ്. കാരണം അതേ അധ്യായത്തിൽ ജെറമിയ 31:9 നാഥൻ പറയുന്നുണ്ട്, എഫ്രായിം എൻ്റെ ആദ്യജാതനാണ് എന്ന്. ഇന്നലെ നാം ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട അതേ വാക്ക്, ആദ്യജാതൻ, പ്രോട്ടോടോക്കോസ്. ഏറ്റം മറുതലിച്ചവനെ, നിഷേധം കാണിച്ചവനെ, വീണ്ടെടുക്കാനാവാത്ത വിധം തകർന്നടിഞ്ഞു പോയവനെ, എഫ്രായിമിനെ ദൈവം ആദ്യജാതനെന്ന് വിളിക്കുന്നു.
പാപമറിയാത്ത തൻ്റെ പുത്രൻ ക്രിസ്തുവിനോട് തുല്യനായി ദൈവം പാപമുള്ള തൻ്റെ മക്കളായി നമ്മെ ഉയർത്തുന്നു. തങ്ങളുടെ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ മക്കളെ അവൻ കൊണ്ടുവരുമെന്ന് റാഹേലിനെ ആശ്വസിപ്പിക്കുന്നു. ഫറവോ കൊന്ന ആദ്യജാതന്മാരുടെ ഓർമ്മയിൽ ഹെറോദിസ് കൊന്നു തള്ളിയ ആദ്യജാതന്മാരുടെ നടുവിൽ നിന്ന് നാം ഇതോർക്കണം. അവസാന വാക്ക് ദൈവത്തിൻ്റേതാണ്. ഫറവോയുടെയും നബുക്കദ്നേസറിൻ്റെയും ഹെറോദിസിൻ്റെയും തിന്മയുടെ മറ്റേത് ശക്തിയുടേതുമല്ല. അതേസമയം ജെറമിയ 31 ദൈവം നൽകുന്ന ഒരു സാന്ത്വനം മനഃപരിവർത്തനത്തിലേക്കുള്ള ക്ഷണം കൂടിയാണ്. യഥാർത്ഥ അനുതാപം, ട്രൂ റിപ്പൻ്റൻസ്. ഇന്ന് 1 യോഹന്നാൻ 1:5-2 ഇത് സ്പഷ്ടമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകാശത്തിൽ ജീവിക്കുക, അഥവാ ഇനി വീണുപോയാലും ദൈവത്തിലേക്ക് അനുതാപത്തോടെ തിരിച്ചു വരിക എന്ന്. യോഹന്നാൻ 3:16-21 നാഥൻ നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, എൻ്റെ ഏകജാതനെ നിരസിക്കുന്ന മനുഷ്യർ എങ്ങനെ ഇരുട്ടിൽ പതിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും അവർ ഇരുളിലിരുന്നു കൊണ്ട് തങ്ങളുടെ തിന്മകളെ കുഴിപ്പിക്കുന്നുവെന്നും വെളിച്ചത്തിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹ എന്ന് പറയുകയാണ്, വെളിച്ചത്തിലാണെന്നും ദൈവൈക്യത്തിലാണെന്നും പറയുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെക്കുറിച്ച്. എനിക്ക് മുണ്ണിയെ കാണണം, ആരാധിക്കണം എന്ന് പൊളി പറഞ്ഞ ഹെറോദേസിനെ പോലെയാണവർ. ആരാധകനല്ല അവൻ, ആരാച്ചാരാണ്. ഇങ്ങനെ ഇരുളിൽ തങ്ങളുടെ പാപങ്ങളും ദുഷ്ടതകളും തഴച്ചു വളർത്തുന്നവർ അനുതാപത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. വീണ്ടും ജനനം അവർക്ക് സ്വീകാര്യവുമല്ല. യോഹന്നാൻ 3 പറയുന്നു, അവർ അവരുടെ വക്രമായ വളർച്ചകളിൽ അഭിരമിക്കുന്നു, പ്രത്യാശയുടെ പുതുനാമ്പുകളെ കിള്ളിക്കളയുന്നു. ഹെറോദേസ് ചെയ്യുന്നതും അതുതന്നെയാണ്. അവൻ തൻ്റെ വലിപ്പത്തിൽ അഭിരമിച്ചുകൊണ്ട് കുഞ്ഞിപ്പൈതങ്ങളെ ചീന്തിയെറിയുന്നു. സ്വന്തം നിലപാടുകളെ തിരുത്താതെ അതിൻ്റെ വലിപ്പത്തിൽ അഭിരമിച്ചുകൊണ്ട് ആത്മാവിൽ വീണ്ടും ജനിക്കേണ്ടവരാണെന്ന് നാം തിരിച്ചറിയാതെ നമ്മുടെ ആത്മീയ ശൈശവത്തെ ചീന്തിയെറിയുന്നത് പോലെ തന്നെ.